പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അൽ ഹദീദ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. ഇരുമ്പ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഇരുമ്പ് എന്ന് പറയുന്ന ലോഹം ഉപരിലോകത്ത് നിന്ന് വന്നതാണ് എന്നുള്ളത് ആധുനികമായിട്ടുള്ള കണ്ടെത്തലാണ്. എന്തുകൊണ്ട് എല്ലാ ലോഹങ്ങളെക്കുറിച്ചും അത് ഉപരിലോകത്ത് നിന്ന് വന്നതാണ് എന്ന് പറയുന്നില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ പഠനവിധേയമാക്കേണ്ടുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വ മനാഫിഉ ലിന്നാസി, ഇരുമ്പും നാം ഇറക്കിക്കൊടുത്തു, അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പ് പറയുന്നത്. വ അൻസൽനൽ ഹദീദ, ഇരുമ്പിനെ നാം ഇറക്കി എന്നാണ്. ഇരുമ്പിനെ നാം ഇറക്കി എന്നുള്ള ഈ പ്രസ്താവന അഥവാ അള്ളാഹു ഇറക്കി എന്നുള്ള പ്രസ്താവന പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെ ഇറങ്ങി എന്നുള്ളതാണ് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതല്ലല്ലോ ഖുർആനിൻ്റെ ശൈലി. ഈ പ്രപഞ്ചത്തിലെയും അതിലുള്ള ചെറുതും വലുതുമായ എല്ലാ വസ്തുക്കളെയും ഡിസൈൻ ചെയ്ത സൃഷ്ടിച്ച അള്ളാഹു ആ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതാണ് ഇത്. വഅൻസൽനൽ ഹദീദ, നാം ഇരുമ്പിനെ ഇറക്കി. നാം ഇരുമ്പിനെ ഇറക്കി എന്ന് പറയുന്ന ഈ പ്രസ്താവന ശരിയാണോ എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. പ്രപഞ്ചം ഒരു മുഖപുര എന്ന് പറയുന്ന ഒരു ശാസ്ത്രഗ്രന്ഥത്തിൽ പറയുകയാണ്, 1621 ലാഹോറിൽ ഇരുമ്പ് ഉൽക്കകൾ ഉപയോഗിച്ച് വാൾ, കുന്തം, കഠാരി എന്നിവ ഉണ്ടാക്കിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ വിഷയമാണെങ്കിൽ ഈ ശാസ്ത്രഗ്രന്ഥത്തിൽ ഇതുപോലെ പറയേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബഹിരാകാശത്തുനിന്ന് വന്നിട്ടുള്ള ഉൽക്കകളിൽ നിന്നാണ് ഇരുമ്പ് കിട്ടുന്നത് എന്നുള്ളൊരു ധ്വനി ഇതിൻ്റെ വാചകങ്ങൾക്കിടയിലൂടെ, വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ പുസ്തകത്തിൽ പറയുകയാണ്, ഗ്രീൻലാൻഡിലെ നിവാസികൾക്ക് കത്തികളും മറ്റ് ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടത്ര ഇരുമ്പ് ഈ വഴിയിൽ കിട്ടിയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഇരുമ്പയിർ ശൂന്യാകാശത്തു നിന്ന് പതിച്ചതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി. അപ്പോൾ ശൂന്യാകാശത്ത് നിന്നാണ് ഈ ഭൂമിയിൽ ഇരുമ്പ് പതിച്ചിട്ടുള്ളത് എന്ന് വിവരമുള്ള ആളുകൾ പറയുകയാണ്. അത് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുമ്പോൾ, അഥവാ നാം ഉപരിലോകത്ത് നിന്ന് ഇരുമ്പിനെ ഇറക്കി എന്ന് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മണലാരണ്യത്തിൽ പിറന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് പിന്തിരിപ്പനായി ചിത്രീകരിക്കപ്പെടുന്നു. കാരണം വിവരമുള്ള ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദിന് ഇതൊക്കെ പറയാൻ എന്താണ് അവകാശം എന്നുള്ള ഒരു മനസ്സിലിരിപ്പാണോ എന്നെനിക്കറിയില്ല. ഏതായിരുന്നാലും ഇരുമ്പ് എന്ന് പറയുന്ന ആ അധ്യായം, അൽ ഹദീദ് എന്ന് പറയുന്ന ആ അധ്യായത്തിലെ അൽ ഹദീദ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ, അലിഫ്, ലാമ്, ഹാ, ദാല്, യാ, ദാല് എന്നീ അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. ഓരോ അക്ഷരങ്ങൾക്കും ഒരു ഡിജിറ്റ് അവർ നൽകിയിരുന്നു. അതനുസരിച്ച് ഹദീദ് എന്ന ഈ അറബി പദത്തിൻ്റെ മൂല്യം 26 എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹദീദ് എന്നുള്ള ഈ അറബി വാക്കിൻ്റെ മൂല്യം 26 എന്ന് കാണാൻ കഴിയും. എന്താ 26 ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇരുമ്പിൻ്റെ ആറ്റോമിക നമ്പറാണ് എന്നർത്ഥം. ഇരുമ്പിൻ്റെ ആറ്റോമിക നമ്പർ 26. ഒരു പക്ഷേ ഇത് യാദൃശ്ചികമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി നമ്മൾ ഹദീദ് എന്നുള്ള ആ വാക്കിലൂടെ അൽ എന്ന പ്രത്യയവും കൂടി ചേർത്താൽ 57 എന്ന് ലഭിക്കും. ആ 57 ഇരുമ്പ് എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ നമ്പർ. ഇങ്ങനെയും ഒരു സംഖ്യാത്ഭുതം നമുക്ക് ഈ സൂറത്തുൽ ഹദീദിൽ കാണാൻ കഴിയും. ഇതൊക്കെ എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് 14 നൂറ്റാണ്ട് മുമ്പ് ഓതിക്കൊടുത്ത ഒരു ഗ്രന്ഥത്തിലുള്ളതാണ്.
അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഖുർആൻ ഖുർആൻ ആകുള്ളൂ എന്നുള്ളൊരു വാദം ഒരിക്കലും നമുക്കില്ല. പക്ഷേ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ബോധ്യമാകുന്നതിനും വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെടുന്നതിനുമൊക്കെ ഇതൊക്കെ കാരണമായേക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ ഇത് നാം അവതരിപ്പിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.